നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ നേട്ടങ്ങളുടെ ഒരു കാലം തന്നെ എത്തുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു സമയത്തിലൂടെ കടന്നു പോകുന്ന കുറച്ച് നക്ഷത്രക്കാർ, ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒരു സമയം. ജീവിതത്തിൽ നഷ്ടങ്ങളില്ലാതെ നേട്ടങ്ങളുടെ ഒരു കാലം തന്നെ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ, ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പലവിധ നഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, ഇതൊക്കെ മാറുന്ന ഒരു സമയമാണ്. ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്നു. ജീവിതത്തിലെ പലവിധ ഐശ്വര്യപൂർണമായ അവസ്ഥയിൽ നിന്നും ഇവർ വലിയ വലിയ ഉയർച്ചയിലേക്ക് കുതിച്ചുയരാൻ സാധിക്കുന്ന, ഏറ്റവും താഴേക്കിടയിൽ നിന്ന് പോലും കുതിച്ചുയർന്ന് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ, ജീവിതത്തിലെ അത്തരത്തിലുള്ള ഉയർച്ചകൾ, ഉന്നതികൾ, നേട്ടങ്ങളൊക്കെ വന്നിച്ചേരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ആരെയും അതിശയിപ്പിക്കും. പല വിധത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിച്ച ആളുകളാണെങ്കിൽ പെട്ടെന്നായിരിക്കും ഇവരുടെ ഉയർച്ചകൾ സംഭവിക്കുന്നത്. ഗുണകരമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക ഉന്നതി ഉണ്ടാകും. ഉയർച്ചകളൊക്കെ ഇവർക്ക് വന്നുചേരാനുള്ള സാഹചര്യങ്ങളാണ് കാണുന്നത്. ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ, കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിച്ചു കാണുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നുചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നിച്ചേരാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് കാണുന്നത്. ഇതുവരെ വളരെ അനുഗ്രഹീതമായ ഒരു സമയം, അനുകൂലമായ സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇനി അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളാണ് കാണുന്നത്. ഭാഗ്യം ഇവർക്കുണ്ട്. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്കുണ്ട്. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം എന്തു തന്നെയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടേറെ ഉയർച്ചകൾ, ഉന്നതികൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തികപരമായി ഇവർക്ക് വലിയ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. നേട്ടങ്ങൾ ഒരുപടിയാണ് ഇവർക്കുണ്ടാകുന്നത്. കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്നു. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ചികിത്സകളൊക്കെ ഫലിക്കും. അതോടൊപ്പം തന്നെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും മികച്ച ഉയർച്ചകൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത്യപൂർവമായി തന്നെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുക തന്നെ ചെയ്യും. ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തിലെ അത്യപൂർവമായ നേട്ടത്തിന്റെ ഉടമകളാകാൻ പോകുന്ന ആളുകളാണ് ഇവർക്ക്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. സമസ്ത മേഖലകളിലും ഇവർക്ക് നേട്ടങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈശ്വരാതിരമൊക്കെ വളരെയധികം വന്നു നിൽക്കുന്ന ഒരു സമയമാണ്. ഏതൊരു കാര്യവും അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്നു. തൊട്ടതെല്ലാം ഉണ്ടാകാൻ സാധിക്കുന്ന, മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മഹാഭാഗ്യ ദിനങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് ഇവർക്ക് വന്നിച്ചിരുന്നത്. വിദേശവാസത്തിന് അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. ഒട്ടേറെ ഉയർച്ചകൾ, ഉന്നതികൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന, മികച്ച മുന്നേറ്റത്തിലൂടെ കുതിച്ചുയരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിച്ചേരുന്നു. മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുക തന്നെ ചെയ്യും. മഹാഭാഗ്യത്തിന്റെ, മഹാ ഐശ്വര്യത്തിന്റെ ദിനങ്ങൾ തന്നെ ഇവർക്ക് സംഭവിക്കുന്നു. ഇവർ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും നേട്ടങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ കൂടെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് തകർച്ചയിൽ നിന്ന് പോലും ഇവർ കുതിച്ചുയരാൻ സാധിക്കുന്ന അവസരമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. പലവിധ ക്ലേശങ്ങൾ, പലവിധ ചവിട്ടിത്താഴ്ത്തലുകൾ ഒക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇനി മുതൽ നേട്ടത്തിന്റെയും ഉയർച്ചയുടെയും സാമ്പത്തിക അഭിവൃദ്ധിയുടെയും ഒരു കാലഘട്ടം തന്നെയാണ് വന്നിരിക്കുന്നത്. മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്.
ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. ഇവർക്കുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ കടബാധ്യതകളൊക്കെ തീരും. സമ്പത്ത് കുമിഞ്ഞു കൂടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഐശ്വര്യപൂർണമായ അവസരങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നതിനും കഴിയുന്ന അവസരമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ്. മകം നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കുന്ന ഐശ്വര്യപൂർണമായ അവസരങ്ങളൊക്കെ ജീവിതത്തിൽ വന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു. മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിന്റെ ദിനങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. സാമ്പത്തിക ലാഭം ഇവർക്കുണ്ടാകും. പുതിയ തൊഴിലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. അതോടൊപ്പം തന്നെ പുതിയ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതിനും തൊഴിൽ അഭിവൃദ്ധി വന്നിച്ചേരുന്നതിനും സാധിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിന്റെ മഹാധനത്തിന്റെ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. ഇവർ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. അടുത്തുള്ള ശിവക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. ഐശ്വര്യപൂർണമായ അവസരങ്ങളൊക്കെ ജീവിതത്തിൽ വന്നിച്ചേരുന്ന ഏറ്റവും അനുകൂലമായ സമയത്താണ്. ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്കും മഹാഭാഗ്യം തന്നെ വന്നിച്ചേരുന്നു. ഈശ്വരാധീനമുണ്ട്. ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ വർദ്ധിച്ചു കാണുന്നു. ഭാഗ്യം എല്ലാ രീതിയിലും വർദ്ധിച്ചു കാണുന്ന സമയമാണ്. എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നിച്ചേരാൻ സാധിക്കുന്ന ഐശ്വര്യപൂർണമായ അവസരമൊക്കെ വന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വിദേശ വാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഒട്ടേറെ ഉയർച്ചകളും സാമ്പത്തിക ഉന്നതിയും സമ്പന്ന പദവിയും ഒക്കെ വന്നിച്ചേരാൻ സാധിക്കുന്ന കോടീശ്വര യോഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുവരിക തന്നെ ചെയ്യും. ഐശ്വര്യപൂർവമായ അവസരം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിപ്പിക്കുന്നു. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മനസ്സിൽ ആഗ്രഹിച്ച കാര്യം എത്ര തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. വിദേശവാസത്തിന് അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ, വിദേശത്ത് നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾക്ക് മാറി അവിടെ നല്ലൊരു ജോലി ലഭിക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നുചേരുന്നതിനും ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ വലിയ ഉയർച്ചകൾ വന്നുചേരുന്നതിനും സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത്. മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിന്റെ മഹാ സമ്പൽ സമൃദ്ധിയുടെ പെരുന്നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസരങ്ങളൊക്കെ ജീവിതത്തിൽ വന്നിച്ചേരാൻ സാധിക്കുന്ന സമയമാണ്. സന്താന സൗഭാഗ്യമൊക്കെ ഉണ്ടാകുന്നു. കുട്ടികളില്ലാതെ വളരെ വിഷമിച്ച് നിൽക്കുന്ന ദമ്പതികളാണെങ്കിൽ ഇപ്പോൾ ഭഗവാന്റെ ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം അവർക്ക് സൽസന്താന ലബ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ ഐശ്വര്യം വർദ്ധിക്കുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. എല്ലാം കൊണ്ടും നേട്ടത്തിലേക്ക് ഉയർച്ച നീക്കുന്നത് എത്തിച്ചേരാൻ സാധിക്കുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മഹാഭാഗ്യ ദിനങ്ങളുടെ മഹാ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നേട്ടത്തിന്റെ ഒരു കാലഘട്ടം തന്നെയാണ് വന്നിരിക്കുന്നത്. മനസ്സന്തോഷം ഉണ്ടാകുന്നു. മനസ്സിൽ സന്തോഷത്തിന്റെ ദിനങ്ങൾ തന്നെയാണ് വന്നിച്ചേരുന്നത്. സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു. ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നിച്ചേരാൻ സാധിക്കുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇവർ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തിലെ ഐശ്വര്യപൂർണമായ അവസരങ്ങൾക്ക് വന്നിച്ചേരാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്കും വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് ലാഭം വർദ്ധിക്കുന്നു. വരുമാന വർധനം ഉണ്ടാകുന്നു. തൊഴിലാളികൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങളൊക്കെ മാറുന്നു. കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിച്ചു കാണുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗം ചെയ്യണം. എല്ലാവർക്കും എല്ലാവരുടെ നേട്ടങ്ങളും ഉയർച്ചയും നിലവിലും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ചെയ്യുക. നന്ദി, നമസ്കാരം.